എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഷസാം. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൂടുതൽ പരിചയപ്പെടുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ലൈക്ക് ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏത് സോങ്ങും ഈ ആപ്ലിക്കേഷനിലൂടെ സെർച്ചിലെത്തിക്കാം. എങ്ങനെ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു സോങ് കേട്ടോ, സുഹൃത്തിന് നിന്ന് വേറെ പുറത്തേക്ക് പോകുമ്പോൾ സോങ് കേട്ടോ, നമ്മൾക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ എല്ലാവരും മൊബൈലിൽ ഇന്റർനെറ്റ് അവൈലബിൾ ഉണ്ട്, അപ്പോൾ ആ സോങ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ആപ്ലിക്കേഷൻ സഹായിക്കും. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടിലൂടെ ഞാൻ കാണിക്കാം. എൻ്റെ കയ്യിൽ രണ്ട് മൊബൈലുള്ളൂ, ഒന്ന് വീഡിയോ ചെയ്യണം, ഒന്ന് കയ്യിലുള്ള സ്പെയറായിട്ട് ഒന്ന് കയ്യിലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സ്ക്രീൻഷോട്ടിലൂടെ കാണിക്കാം ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത, ഏതൊരു നമ്മൾക്ക് പല സോങ്ങുകളും നമുക്ക് അതിൻ്റെ പല മ്യൂസിക്കും കേൾക്കും, അതിൻ്റെ റിലിക്സും കാര്യങ്ങൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിലൊക്കെ ഈ ആപ്ലിക്കേഷൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടുപിടിക്കാം. കൂടുതലും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഈ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ വീഡിയോയിലെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പണാക്കി ഇങ്ങനെ ഇൻ്റർഫേസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുക. തയങ്ങൾ ടൂൺ ഓൺ എന്നുള്ളടത്ത് നിങ്ങൾ ടച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ പോപ്പപ്പ് ആയിട്ട് ഏതൊരു പ്ലാറ്റ്ഫോമിലേക്കും ഈ ആപ്ലിക്കേഷൻ മൊബൈലിൽ വർക്ക് ചെയ്യും. ഇനി അടുത്തത് മറ്റൊരു ആപ്ലിക്കേഷൻ, മറ്റൊരു മൊബൈലിൽ നിന്ന് എങ്ങനെ മ്യൂസിക് ഈ ആപ്ലിക്കേഷൻ സെർച്ചിലെത്തിക്കണമെന്ന് നോക്കാം. അത് നിങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ടാപ്പ് ടു ഷസാം എന്നുള്ളത് കാണുന്ന പോലെ അവിടെ ടച്ച് ചെയ്യുക. അതിന് ശേഷം ഇപ്പം എൻ്റെ വേറൊരു മൊബൈലിൽ പാട്ട് ഓണാക്കിയിട്ടുണ്ട്, കോപ്പിറൈറ്റ് കാരണം ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെ ലിസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. 5 സെക്കൻഡിനുള്ളിൽ ആ പാട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തു, 1, 2, 3, 5 സെക്കൻഡിനുള്ളിൽ ആ പാട്ട് ലിസ്റ്റ് ചെയ്തു. ആ യൂട്യൂബിൽ നോക്കിയാൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യുമെന്ന് നോക്കുക. നിങ്ങൾക്ക് രണ്ടും കാണിച്ചു തരണം, രണ്ടും ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കോപ്പിറൈറ്റ് കാരണം. ഇപ്പോൾ ഈ പാട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇതൊരു 2 സെക്കൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ആ പാട്ട് ലിസ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള ഉപയോഗം. നിങ്ങൾക്ക് പുറത്ത് പോവുകയാണെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഏതെങ്കിലും മ്യൂസിക് കേൾക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ ആ സോങ് സെർച്ചിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഇത് ലൈബ്രറിയിൽ ആഡ് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തില്ല ഷസാം എന്നുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് അസീസ് വരുവാണെന്നൊരു ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരാൾക്കും ഇത് ഉപകാരപ്രദമാണ്, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊടുക്കുക. ഒട്ടനവധി ആൾക്കാർക്ക് ഉപകാരപ്രദമാവും ഈ ആപ്ലിക്കേഷൻ. പിന്നെ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു അറിവുമായിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.